ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റിലെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും എങ്ങനെ ഒരൊറ്റ സ്ക്രീനിൽ നമുക്ക് കാണാം എന്നുള്ളതാണ് അതിന് നാം ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പല്ല എടുക്കേണ്ടത് അതിന് പകരം ക്രോമിൻ്റെ വെബ് ബ്രൗസർ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ക്രോമിലൂടെയാണ് നാം പ്രവേശിക്കേണ്ടത് ക്രോം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇതിൻ്റെ വലതുവശത്തുള്ള ത്രീ ഡോട്ട് മൂന്ന് കുത്തുകൾ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളതാണ് ടിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലും അതുപോലെ ഡെസ്ക് ടോപ്പിലൊക്കെ കാണുന്ന രീതിയിലായിരിക്കും പിന്നെ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നത് അതിനുശേഷം നമ്മൾ മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻറ്റർഫേയ്സ് കിട്ടും കമ്പ്യൂട്ടറിൽ അതുപോലെ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന രീതിയിൽ അതിൽ മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റിൽ പ്രവേശിക്കുന്നു അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേയ്സ് നമുക്ക് ലഭിക്കും ഓപ്പൺ വിത്ത് മീറ്റ് ജിമെയിൽ ക്രോമ എന്ന് കാണാം ഞാനിവിടെ ക്രോമൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ക്രോമിലൂടെയാണ് നമ്മൾ കയറേണ്ടത് ക്രോം ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലൊക്കെ കാണുന്നത് പോലുള്ള സ്ക്രീനാണ് ഇവിടെ കാണുന്നത് അതിൽ ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്തു അതിൽ ഞാൻ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഈ മീറ്റിംഗിൻ്റെ ലിങ്ക് ലഭിക്കും ആ ലിങ്ക് നമുക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഗ്രൂപ്പിന് നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നു ശേഷം താഴെ നമുക്ക് ഒരുപാട് ഐക്കൺ കാണാം ഓഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് അതുപോലെ ഷെയർ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അതിന് പുറമെ ത്രീ ഡോട്ട് കാണാം നമുക്ക് ആ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വൈറ്റ് ബോർഡ് ചേഞ്ച് ലേ ഔട്ട് എന്നൊക്കെ കാണാം അതിൽ രണ്ടാമത് കാണിക്കുന്ന ചേഞ്ച് ലേ ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ലേ ഔട്ടിൽ ടൈൽഡ് സെലക്ട് ചെയ്യുക അതിന് ശേഷം താഴെ ഇങ്ങനെ കാണിക്കും ഇത് ഇവിടെയാണ് ഇവിടെയാണുള്ളതെങ്കിൽ ആറുപേരെ കാണാമെന്നാണ് അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മാക്സിമം സ്ക്രോൾ ചെയ്ത് വെക്കുമ്പോൾ നാ മുപ്പത്തി ഒമ്പത് പേർ വരെ നാൽപ്പത്തി ഒമ്പത് പേർ വരെ നമുക്ക് ഒരൊറ്റ സ്ക്രീനിൽ കാണാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഈ മീറ്റിങ്ങിൽ മറ്റ് പാർട്ടിസിപ്പൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ക്രീനിൽ അങ്ങനെ കാണിക്കാത്തത് പാർട്ടിസിപ്പൻസ് വരുമ്പോൾ നമുക്ക് നാൽപ്പത്തി പേരെ ഈ സ്ക്രീനിൽ ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ ഇതിനുള്ള कमेंट्स ओके रेक करता ओके थैंक यू